ഡ്യൂഡ്സ് ആൻഡ് ഡുഡറ്റ്സ്, എൻ്റെ പേര് വരുന്നതാണ്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് യൂണിവേഴ്സിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതാണ് ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ്. അതായത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒത്തുകൂടിയിരിക്കുന്ന ക്ലസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബുലർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് കട്ട് ടു ദി ചേസ്. ധാരാളം സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. പലതും ഓപ്പൺ ആയിരിക്കാം, പലതും ലൂസ് ആയിരിക്കാം. ഓപ്പൺ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ധാരാളം ഡിസ്റ്റൻസ് ഉണ്ടാവും രണ്ട് സ്റ്റാർസും തമ്മിൽ. പല ക്ലസ്റ്റേഴ്സും അത്ര ഡിസ്റ്റൻസ് ഉണ്ടാവണമേ എന്നേ ഇല്ല. അതായത് ഒരു ലൈറ്റ് ഇയേഴ്സ് ഒക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഒരു ലൈറ്റ് ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കമ്മിയാണ് സ്കെയിലിൽ. ഇപ്പോൾ സണ്ണും അതേപോലെ തന്നെ സണ്ണിൻ്റെ അടുത്തൊരു സ്റ്റാർ പ്രോക്സിമ സെൻറ്റോറിയും തമ്മിൽ ഏകദേശം 4 light years ഡിഫറൻസ് ഉണ്ട്. അതും വളരെ കമ്മിയാണ്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് പോലും ഇല്ല ഈ ക്ലസ്റ്റേഴ്സിനുള്ളിലെ സ്റ്റാർസിന്. ഏകദേശം 1 light years അകലം മാത്രമേ ഉള്ളൂ. ഇൻസൈഡ് പോകുമ്പോൾ, ക്ലസ്റ്ററിൻ്റെ കോറിലേക്ക് പോകുമ്പോൾ അത് പിന്നെയും പിന്നെയും കമ്മിയായിക്കൊണ്ടുവരും. നമ്മുടെ ഒരു ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാലക്സികളുടെ ആവറേജ് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 light years ആണ്. പക്ഷേ അത് വളരെ കമ്മിയാണ് ഗ്ലോബൽ ക്ലസ്റ്റേഴ്സിൽ. ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഏകദേശം 150 അറിയപ്പെടുന്ന ഇതേമാതിരി ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അറിയപ്പെടാത്ത ധാരാളം ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാവാം, പക്ഷേ ഏകദേശം 150 ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് ഉണ്ട് നമുക്കറിയുന്നത്. അത്രയ്ക്കും ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ ഒരു ഗാലക്സി തന്നെ. മറ്റുള്ള ഗാലക്സിയിൽ അത് കൂടുതലായിരിക്കും. ആൻഡ്രോമഡ ഗാലക്സിയിലൊക്കെ ഇതേമാതിരി ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് കൂടുതലാണ്. ഏകദേശം 1000 ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് ഉള്ള ഗാലക്സികളുണ്ട്. അത് വലിയ ഗാലക്സികളായിരിക്കും. ഏകദേശം ചെറിയൊരു ഗാലക്സിയിൽ പോലും ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. ചെറിയ ഗാലക്സി എന്ന് പറയാൻ പറ്റാത്ത ഒരു സാധനത്തിന് പോലും ഇതേമാതിരി ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഏകദേശം 10,000 ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് ഉള്ള ഗാലക്സി അവിടെ ഉണ്ട്. അത്രയും മാസീവ് ആയിട്ടുള്ള ഗാലക്സീസിൽ ഏകദേശം 10,000 ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് വരെ ഉണ്ടാവും. നമ്മളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബുലർ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് NGC 6397 ആണ്. ആ ഒരു സംഭവം ഏകദേശം 7200 ലൈറ്റ് ഇയേഴ്സ് അപ്പാർട്ടാണ്. അത്രയും ലൈറ്റ് ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട് നമ്മളും ഈ ഭൂമിയിൽ നിന്ന് അവിടേക്ക്. നമുക്ക് അത്രയും ഡിസ്റ്റൻസ് എന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ക്ലസ്റ്ററിൽ ഏകദേശം 400,000 ശ്വാസ് ഉണ്ട്. 400,000 ശ്വാസ്. ഇത് ഈ 400,000 ശ്വാസ് ഇരിക്കുന്നത് ഏകദേശം 75 light years ഉള്ളിലാണ്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് ഈ 400,000 ശ്വാസാണ് ഈ 75 light years തിങ്ങി പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലൈഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ് എന്നും പറയാം, കുറവല്ല എന്നും പറയാം. എന്തുകൊണ്ടാണ് ഈ ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പല തിയറീസും വരുന്നുണ്ട്. പക്ഷേ ഒരു ഈ കഴിഞ്ഞ രീതിയിൽ ഇറങ്ങിയ ഒരു തിയറി ഉണ്ടായിരുന്നു, അതും ബേസ്ലെസ്, അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയുണ്ടായി. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ്, ഇത്രയും നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് കൂടിക്കിടക്കുന്നത് എന്ന് അറിയില്ല. പക്ഷേ പലരും പറയുന്നുണ്ട് ഒരു ഗ്രാവിറ്റി ബേസ്ഡ് ആണ് അത് കൂടിക്കിടക്കുന്നത് എന്ന്. പക്ഷേ പലരും പറയുന്നുണ്ട് ഒരു ബ്ലാക്ക് ഹോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം എന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. പക്ഷേ ഇതേമാതിരി ബ്ലാക്ക് ഹോൾ ഉണ്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും പവർഫുൾ, നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉള്ള ബ്ലാക്ക് ഹോൾ ശരിക്കും ഇതായിരിക്കും. അതായത് ഗാലക്സിൻ്റെ സെൻറ്ററിലുള്ള ഒരു ബ്ലാക്ക് ഹോൾ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ഉള്ള ബ്ലാക്ക് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒമേഗ ഗ്ലോബുലർ ക്ലസ്റ്ററിൻ്റെ സെൻറ്ററിലായിരിക്കാം. ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. കാരണം ഒമേഗ ഗ്ലോബുലർ ക്ലസ്റ്ററാണ് നമ്മുടെ ഗാലക്സി തന്നെ ഏറ്റവും വലിയ ഒരു
ഗ്ലോബൽ അക്കസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ഏകദേശം 15,800 ലൈറ്റ് ഇയേഴ്സ് അപ്പാർട്ടാണ് നമ്മുടെ രീതിയിൽ ഭൂമിയിൽ നിന്ന്. അപ്പോൾ ആ ഒരു നക്ഷത്രത്തിൽ ഏകദേശം 1 കോടി നക്ഷത്രങ്ങളുണ്ട്. ആ ഒരു ഗ്ലോബൽ അക്കസ്റ്ററിൽ തന്നെ ഏകദേശം 1 കോടി നക്ഷത്രങ്ങളുണ്ട്. അത്രയ്ക്കും വാസ്റ്റാണ് ഈ ഒരു ഗാലക്റ്റിക് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും ഈ ഗാലക്സിൻ്റെ സെൻട്രലിൽ ഇരിക്കുന്നത് പല ഇതേമാതിരി ബ്ലാക്ക് ഹോൾസിൻ്റെ കൂട്ടായ്മ ആവാം. പല ഗാലക്സികളും അല്ലെങ്കിൽ പല ഗാലക്സികളും ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതേമാതിരി ഗ്ലോബൽ അക്കസ്റ്റേഴ്സ് കൂട്ടി യോജിച്ചുകൊണ്ടാവാം. നമ്മൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഈ ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇതിൻ്റെ ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുരാതനമാണ്, ഭയങ്കര ഓൾഡ് ഏജാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാക്കിലോട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഗാലക്സിനെ കുറിച്ച് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു സംഭവം വെച്ചാണ്. ക്ലസ്റ്റേഴ്സ് നമ്മൾ ഗാലക്സികളെ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലസ്റ്റേഴ്സ് ബേസ്ഡ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോണമിയിൽ ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. കുറച്ചും കൂടി മുന്നേറ്റം പല കണ്ടുപിടുത്തങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡീസിൽ നമ്മൾ ഈ ഗ്ലോബൽ ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു ഇത്, അതായത് അതിൻ്റെ ഏജ്, സ്റ്റാർസിൻ്റെ ഏജൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ധാരാളം ഏജൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ചില ഗ്ലോബൽ ക്ലസ്റ്റേഴ്സിൽ എല്ലാം ഓൾഡ് സ്റ്റാർസ് ആയിരിക്കും, ചില ക്ലസ്റ്റേഴ്സിൽ കുറച്ച് പുതിയ സ്റ്റാർസും കുറച്ച് പഴയ സ്റ്റാർസും അങ്ങനെ മിക്സഡ് ആയിട്ടിരിക്കും. അങ്ങനെ യൂണിഫോമിറ്റി ഇല്ല ഗ്ലോബൽ ക്ലസ്റ്റേഴ്സിന്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു സൂപ്പർ നോവ ഉണ്ട്, വലിയൊരു സ്റ്റാർ പൊട്ടിത്തെറിച്ച് പിന്നെ സൂപ്പർ നോവ ഉണ്ടായതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൃത്യമായി പഠിക്കുന്ന സത്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗാലക്സിൻ്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യുക അല്ലെങ്കിൽ ഗാലക്സിൻ്റെ ഏജ് തീരുമാനിക്കുക, എത്രത്തോളം പഴയതാണ് നമ്മുടെ ഗാലക്സി എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു പെർട്ടിക്കുലർ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓൾഡാണ്, ഏകദേശം 13.6 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. അതായത് അതും ബിഗ് ബാങ്കും തമ്മിൽ, ആ ഒരു സ്റ്റാറും ബിഗ് ബാങ്കും തമ്മിൽ ഏകദേശം 200 മില്യൺ വർഷത്തിൻ്റെ ഡിഫറൻസ് ഉള്ളു. 200 മില്യൺ, ബിഗ് ബാങ് തുടങ്ങിക്കഴിഞ്ഞ് 200 മില്യൺ വർഷം കഴിയുമ്പോൾ ആയിരിക്കണം നമ്മുടെ ഗാലക്സി ഫോം ചെയ്തത്. അതുകൊണ്ടായിരിക്കണം ആ ഗാലക്സിയിലെ നമ്മുടെ തന്നെ ഗാലക്സിയിലുള്ള ആ ഒരു സ്റ്റാർസിന് ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു സവിശേഷത ഉള്ളത്. ബിഗ് ബാങ് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഒരു സ്റ്റാർ ഉണ്ടായത്, ഏകദേശം ബിഗ് ബാങ് കഴിഞ്ഞ് 200 മില്യൺ വർഷം കഴിഞ്ഞപ്പോൾ ആണ് ആ ഒരു സ്റ്റാർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഈ സ്റ്റാർസിൻ്റെ ഏജ് ധാരാളം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗാലക്സികളുടെ ഒരു ഏജ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഫൈൻഡിങ് പ്രകാരം ഗാലക്സികൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്നാണ് ഒരു സ്റ്റഡീസ്. അപ്പോൾ അതിനൊക്കെ സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സഹായിച്ചത്. ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ആ ഒരു ഗ്ലോബൽ ക്ലസ്റ്റേഴ്സിൽ പല സിഗ്നൽസും അയച്ചിട്ടുണ്ട്, പല ലൈഫും ഉണ്ടാവുമോ എന്ന രീതിയിൽ. പക്ഷെ അവിടെ ലൈഫ് ഉണ്ടാവാൻ ഒരു സാധ്യത വളരെ കമ്മിയാണ്. കാരണം നമ്മൾ ആ രാത്രി എന്ന് പറയുന്ന സംഭവമേ ഇല്ല അവിടെ. ശരിക്കും രാത്രി ഒരു ആവശ്യമാണോ? നമ്മൾ അവിടെയുള്ള ഒരു പ്ലാനറ്റിൽ കയറി ഇരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാത്രിയേ ഉണ്ടാവില്ല, എപ്പോഴും ഡേ ആയിരിക്കും. നക്ഷത്രങ്ങളെ കാണാനൊക്കെ വളരെ വലുതായിരിക്കും, ചിലപ്പോൾ അത് ഹീറ്റ് റൈസ് അതിന് നക്ഷത്രങ്ങൾ ചൂടൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. നമ്മുടെ മദർ സ്റ്റാർസിനല്ലാതെ മറ്റുള്ള നക്ഷത്രങ്ങളിൽ പോലും ചൂട് കിട്ടുമായിരിക്കും. കാരണം അവിടുത്തെയൊക്കെ ഭയങ്കര ക്ലോസസ്റ്റാണ്, ഏകദേശം 1 ലൈറ്റേഴ്സൊക്കെ ഉള്ളൂ. അവിടെ ലൈഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ലൈഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? അപ്പോൾ ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും അറിയില്ല. പക്ഷെ അത് സ്റ്റഡി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്റ്റാർസ് ഉണ്ട്, അതായത് NGC 6397 എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ. അത് ശരിക്കും ഓസ്ട്രേലിയയിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റും വിത്ത് നേക്കഡായി. ടെലിസ്കോപ്പ് ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ, നമ്മളെ കണ്ണ് വെച്ച് കാണാൻ പറ്റും. പക്ഷെ അത് കാണുന്നത് ഒരു നക്ഷത്രമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അത് അത്രയും വലുതായതുകൊണ്ടാണ് ഏകദേശം 7,200 ലൈറ്റേഴ്സ് അപ്പാർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര
പവർഫുള്ളാണ്. കാരണം ഇത് ഇത്രയും ബില്യൻസ് ഓഫ് വർഷം, അതായത് നേരത്തെ സ്റ്റഡി കാണിച്ച പോലെ 200 മില്യൺ, ബിഗ് ബാങ് തുടങ്ങിയിട്ട് 200 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം, അതിൻ്റെ ഏറ്റവും സെൻട്രലുള്ള സാധനം എന്തായിരിക്കാം? ഇത്രയും വർഷം ആ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ആർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരവില്ല. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ആർക്കും അറിയില്ല. ഗ്ലോബൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന മിസ്റ്ററിയാണ്. പക്ഷേ അതിന് ആ ഒരു സ്റ്റഡി നടത്തിയാൽ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് തുറന്ന് കിട്ടുമായിരിക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് ഗ്ലോബൽ ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. താഴെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ, ശാസ്ത്രത്തെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ, തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാം, എല്ലാത്തിനും താഴെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പം പറയുമ്പോൾ പീസ്.